പ്രഭാത കാഹളം മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. യേശുവിനോട് കൂടെ ഒരു നിമിഷം. സങ്കീർത്തനങ്ങൾ 104:18. ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാകുന്നു. ഉയർന്ന മലകൾ കാട്ടാടുകൾക്ക് പാറകൾ കുഴിമുയലുകൾക്ക് സങ്കേതമായിരിക്കും. നമുക്കാരാണ് സങ്കേതം? പ്രിയമുള്ളവരെ, ദൈവം തൻ്റെ സൃഷ്ടികൾക്കെല്ലാം ശത്രുക്കളിൽ നിന്നും ഒരു അഭയസ്ഥാനം, ഒരു സങ്കേതം ക്രമീകരിച്ചിട്ടുണ്ട്. നാം ടി വി ചാനലുകളിലൊക്കെയും കാണുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, മൃഗങ്ങളിലെ ജിയോഗ്രാഫിക് ചാനൽ മുതലായവ കാണുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ ശത്രു മൃഗങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി കൊച്ചു ജീവികൾ, ബലഹീനരായിരിക്കുന്ന ജീവികൾ ഓടി കിതച്ച് പാറക്കെട്ടുകളിലൂടെയും ഉയർന്ന മരങ്ങളിലും മറ്റുള്ള മലകളിലൊക്കെയും ചാടിക്കയറി അഭയം പ്രാപിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ സങ്കീർത്തനക്കാരൻ ദൈവമക്കൾക്ക് വേണ്ടി പറയുന്നത് നാം മറന്നു പോകരുത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നമുക്ക് നോക്കുവാൻ ഉയരത്തിലേക്ക്, പർവ്വതത്തിലേക്ക്, ഹല്ലേലൂയ, സർവശക്തനായ ഉയരത്തിൽ നിന്ന് വസിക്കുന്നതിനായ ദൈവം നമ്മളോട് കൂടെയുണ്ട്. ആ ഉയരത്തിൽ വസിക്കുന്നതിനായ ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് നമുക്ക് കണ്ണുകൾ ഉയർത്തുവാനുള്ളത്, നമ്മുടെ സഹായത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ കാട്ടാടുകൾക്ക് ഉയർന്ന മലകൾ, ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ കൊച്ചു ജീവിയായിരിക്കുന്ന മുയലുകൾക്ക് പാറക്കൂട്ടങ്ങളുമാണ് സങ്കേതമായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ശത്രുക്കളുടെ കയ്യിൽ നിന്നും ദൈവം നമ്മെ കാക്കും, ശത്രുവിൻ്റെ കയ്യിൽ നിന്നും ദൈവം നമ്മെ കാക്കും. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുന്നു 23 സങ്കീർത്തനത്തിൽ. അവിടെ പറയുന്നു, ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുന്നു ദൈവം. അതെ, ദൈവം ശത്രുക്കളുടെ മുമ്പാകെ നമ്മെ മാനിക്കും, നമ്മെ കരുതും, കാക്കും, പരിപാലിക്കും. തരുവേദന നമ്മളെ ഓർപ്പിക്കുന്നുണ്ട് ഒരു സങ്കേത പട്ടണത്തിലേക്ക് ഓടി ചെല്ലുന്ന അനുഭവത്തെക്കുറിച്ച്. ഒരു അഭയാർത്ഥിയായി ഒരു സങ്കേത പട്ടണത്തിലേക്ക് നമുക്ക് യാതൊരു രീതിയിലും രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാത്തപ്പോൾ സങ്കേത പട്ടണമായി കർത്താവുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ സങ്കേത പട്ടണത്തിലേക്ക് ഓടി ചെന്ന് അഭയം പ്രാപിപ്പാൻ ദൈവം നമ്മളെ കരുതുന്നുണ്ട്. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ച് ഓർത്തും ഭാരപ്പെടേണ്ട, സങ്കേതം ആയി കർത്താവ് നമ്മളോട് കൂടെയുണ്ട്, സങ്കേതമായി ദൈവം നമ്മളോട് കൂടെയുണ്ട്. നമ്മെ കരുതുന്ന ദൈവം പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് അഭയസ്ഥാനവും സങ്കേതവുമായിട്ടുള്ളതിനായിട്ട് സ്തോത്രം. ശത്രുവിൻ്റെ കയ്യിൽ നിന്നും സകല മോചനവും ഞങ്ങൾക്കുള്ളതിനായിട്ട് സ്തോത്രം. ഇന്ന് രാവിലെ പ്രാർത്ഥന കേൾക്കുന്നവരുടെ, ഇന്ന് ഈ വചനം കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ പരിശുദ്ധനാൽ ഇടപെട്ട് കർത്താവെ, സ്വർഗത്തിൽ വസിക്കുന്നതിനായുള്ള ഞാൻ നിങ്ങളിലേക്ക് എൻ്റെ കണ്ണുയർത്തുന്നു എന്ന് പറയുവാൻ തക്കവരെ സഹായിക്കണമേ. അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹാരം നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ.